എറണാകുളത്ത് കിടപ്പു രോഗിയെ ഉപേക്ഷിച്ച് മകൻ കടന്നു കളഞ്ഞു എന്നുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. തൃപ്പൂണിത്തുറയിൽ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നെന്നാണ് പരാതി. 70-കാരനായ ഷൺമുഖനെയാണ് എരൂരിലെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എ.ടി. അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, ഈ വയോധികരെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നതൊരു നിത്യസംഭവമാകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോൾ വീട്ടു സാധനങ്ങൾ അടക്കം കടത്തിയെന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് സംഭവം? ആ ശ്രുതി, 10 മാസങ്ങൾക്ക് മുൻപാണ് ഈ കുടുംബം ഇവിടെ തൃപ്പൂണിത്തുറയിലെ വാടക വീട്ടിൽ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. വീട്ടുടമയുമായി വാടക തർക്കം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെ വീട്ടുടമ പോലീസിൽ പരാതിപ്പെടുകയും ഒപ്പം നീങ്ങിയ ഈ കുടുംബത്തോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇവർ 4 ദിവസം മുൻപാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത്. പക്ഷേ സാധനങ്ങൾ വീണ്ടും മാറ്റുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇന്നലെ അവർ ഇവിടെ നിന്ന് പൂർണ്ണമായി സാധനങ്ങൾ മാറ്റുകയും മറ്റും ചെയ്തു. അതിനിടയിലാണ് കിടപ്പ് രോഗിയായ അച്ഛനെ അവിടെ ഉപേക്ഷിച്ചു പോയി എന്നൊരു ആരോപണം നിലനിൽക്കുന്നത്. ഈ സംഭവത്തിൽ മകനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 70-കാരനായ കിടപ്പ് രോഗിയായ ഷൺമുഖിനെയാണ് മക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകളും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറും പോലീസും എല്ലാവരും തന്നെ സംഭവ സ്ഥലത്തെത്തി. ഇപ്പോൾ ഇദ്ദേഹത്തെ, ഈ 70-കാരനായ പിതാവിനെ ഇവിടെ നിന്ന് മാറ്റി ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മകനെതിരെ പോലീസ് കേസെടുക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പോലീസും ഈ മകനായിട്ടുള്ള അജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. നഗരസഭാ അധികൃതരാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. വീട്ടുടമ ആണ് ഈ ഇത്തരത്തിൽ ഇയാൾ ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹം വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. ഈ വീട്ടിലെ ചില പ്രശ്നങ്ങളും മക്കൾ തമ്മിലുള്ള വിഷയങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ അച്ഛനെ ഉപേക്ഷിച്ചു പോകാൻ ഉണ്ടായ സാഹചര്യം എന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണവും ഒപ്പം തന്നെ ഈ ഇതിന്റെ വിശദാംശങ്ങളും മകനിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതിൽ പോലീസ് എന്തായാലും കേസെടുത്ത നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രുതി, അശ്വതി, ഒരു മകൻ മാത്രമാണോ ഉള്ളത്? മറ്റു മക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആ, തീർച്ചയായും മറ്റ് പെൺമക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഈ വിഷയം അവരെ അറിയിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന് ശേഷം അച്ഛന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും മകനെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ശ്രുതി, എറണാകുളം തൃപ്പൂണിത്തുറയിൽ കിടപ്പു രോഗിയായി പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ചാണ് മകൻ കടന്നു കളഞ്ഞത്. 70-കാരനായ ഷൺമുഖനെയാണ് എരൂരിലെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നതെന്നാണ് പറയുന്നത്. വീട്ടു സാധനങ്ങൾ അടക്കം കടത്തിയെന്നും വീട്ടുടമ പറയുന്നുണ്ട്. വീട്ടുടമ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസും മറ്റുദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് എത്തി മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്.